എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. മലയാള സർവകലാശാല വിസിയെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് സർവകലാശാലയിലേക്ക് SFI മാർച്ച്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മറ്റൊരാളെ വൈസ് ചാൻസലറായി അംഗീകരിക്കില്ലെന്ന് SFI പ്രഖ്യാപിച്ചു. മലയാളം സർവകലാശാലയിലാണ് ഗവർണർക്കെതിരെ SFI പ്രതിഷേധം നടന്നത്. ഇന്നലെ SFI ഗവർണറുടെ കോലം കത്തിച്ചു. മാർച്ച് ജില്ലാ സെക്രട്ടറി M. സജാദ് ഉദ്ഘാടനം ചെയ്തു. വളരെ അസാധാരണമായിട്ടുള്ള ഒരു നടപടിയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല 2nd പിണറായി സർക്കാരിൻ്റെ കാലത്ത് വലിയ രൂപത്തിലേക്കുള്ള കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് NAAC AA+ കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് A+ കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് BJP സംഘപരിവാറും RSSഉം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ അക്കാദമിക് മേഖലക്കകത്ത് RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് RSSന്റെ ഏജന്റ് ആയിക്കൊണ്ട് കേരളത്തിലെ ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലേക്ക് കടന്നു കയറുന്ന, അല്ലെങ്കിൽ അക്കാദമിക് അന്തരീക്ഷത്തെ തകർക്കുന്ന, കേരളത്തിലെ സർവകലാശാലകളെ, മതനിരപേക്ഷ സർവകലാശാലയെ തകർക്കുന്ന സമീപനങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള സമര പ്രക്ഷോഭ പരിപാടികളുമായിക്കൊണ്ട് ഗവർണർക്കെതിരെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സംഘടനാപരമായിക്കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള നിലവിലുള്ള VSമാരുടെ അധികാരം റദ്ദാക്കിക്കൊണ്ട് ഗവർണർമാരുടെ നോമിനികൾ ആരെങ്കിലും ഈ സർവകലാശാലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഗവർണറുടെ ഭാഗത്തുണ്ടായാൽ അത് ഏത് വിധേനയും തടഞ്ഞുകൊണ്ട് ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംഘടനാപരമായിക്കൊണ്ട് SFI തീരുമാനിച്ചിട്ടുള്ളത്. അതെ, സമരം മലപ്പുറം ജില്ലയിലെ 2 സർവകലാശാല കേന്ദ്രങ്ങളല്ലത്, ഒന്ന് മലയാള യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും. ഈ 2 സർവകലാശാലകളും ഇന്ന് രാവിലെ മുതൽ തന്നെ SFI രാവിലെ 9 മണി മുതൽ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ നടപടിയുമായിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ അടക്കമുള്ള വരും ദിവസങ്ങളിൽ അതിശക്തമായിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സംഘടന ആലോചിച്ചിട്ടുള്ളത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഭിജിത്ത്, സെക്രട്ടേറിയറ്റ് മെമ്പർ ശ്യാംജിത്ത്, യൂണിറ്റ് സെക്രട്ടറി ആര്യ എന്നിവർ സംസാരിച്ചു. വിവിധ ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ സനദ്, ദിൽഷാദ്, ശ്യാം എന്നിവർ നേതൃത്വം നൽകി. TVNews തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രീമിയർ സർക്കിൾ മെമ്പർ, അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ.